വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. മറ്റൊരാളുടെ മുഖത്ത് നിങ്ങൾക്ക് ചിരി പടർത്താൻ സാധിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അല്ല, ഇന്നത്തെ ഈ ഒരു സമൂഹത്തില് സ്വയം ചിരിക്കാൻ തന്നെ മറന്നു പോകുന്നവരാണ് എല്ലാവരും. അപ്പൊ പിന്നെ മറ്റൊരാളെ കൂടി ചിരിപ്പിക്കുന്നുണ്ട് എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇവിടെ അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. കുഞ്ഞി വീഡിയോ ആണെങ്കിലും ഇതിൽ ഒരുപാട് മെസ്സേജ് ആണ് സമൂഹത്തിനായി നൽകുന്നത്. തങ്ങൾക്ക് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുകയാണ് വിഹായസ് എന്ന വിദ്യാർത്ഥി. ചിണ്ടുവിനെ പരിചയപ്പെട്ടതിനെയും അവനൊപ്പം തന്റെ ജന്മദിനം ആഘോഷിച്ചതിനെയും പറ്റി ഒരു കുറിപ്പും ഒപ്പം സമൂഹ മാധ്യമത്തിലുണ്ട്. സുഹൃത്ത് മൃദുലയാണ് ചിണ്ടുവിനുള്ള കേക്കുമായി എത്തി വിഹായസിനെ ഞെട്ടിച്ചതും വീഡിയോ പകർത്തിയതും. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണിപ്പോൾ ഈ വീഡിയോ. സൈക്കോളജി രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് വിഹായസും മിഥുലയും. ദിവസവും കോളേജിൽ നിന്ന് വരുമ്പോൾ റോഡരികിലെ അപ്പാർട്ട്മെന്റിൽ കാണുന്ന പയ്യൻ അതായിരുന്നു ചിണ്ടു. ശാരീരിക പ്രശ്നങ്ങളുള്ള അവന് ശരിക്ക് നടക്കാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല. എങ്കിലും വിഹായസിനും മിഥുലയ്ക്കും നേരെ അവൻ നിറച്ചിരിയോടെ കൈവീശി കാണിക്കും. അപ്പോൾ അവർ തിരിച്ചും കാണിക്കും. അങ്ങനെ ഒരു ബാൽക്കണിയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ മൂവരുടെയും സൗഹൃദം. മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി വരാനാവാത്തതിനാൽ ആഗ്രഹിച്ചാലും അവന് അവരുടെ അടുത്തെത്താനാകില്ല. ഒരു ദിവസം നമുക്ക് അവന്റെ അടുത്ത് പോകാമെന്ന് ഒരിക്കൽ കൈവീശി കാണിക്കുന്നതിനെ വിഹായസ് മിഥുലയോട് പറഞ്ഞു. പക്ഷെ വിഹായസ് അത് പിന്നീട് മറന്നുപോയി. എന്നാൽ മിഥുല അത് ഓർത്തുവെച്ചു. പിന്നീട് വിഹായസിന്റെ ജന്മദിനത്തിൽ കേക്കുമായി അവർ ചിണ്ടുവിനെ കാണാനെത്തി. ക്ലാസ്സിലെ ബർത്ത്ഡേ സെലിബ്രേഷന് ശേഷമായിരുന്നു ചിണ്ടുവിനെ കാണാനായി രണ്ടുപേരും പോയത്. കോളേജിലെ സെലിബ്രേഷന് ശേഷം മടങ്ങുമ്പോൾ ഒരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന് മിഥുല പറഞ്ഞു. എന്നിട്ട് കയ്യിൽ കരുതിയ കേക്ക് വിഹായസിന് നേരെ നീട്ടി. നമുക്ക് അവനെ കാണാൻ പോയാലേ എന്നായി മിഥുലയുടെ ചോദ്യം. അവരൊന്നിച്ച് പിന്നീട് ചിണ്ടുവിന്റെ വീട്ടിലേക്കെത്തി. ഒരുപാട് ആഗ്രഹിച്ച ആ കണ്ടുമുട്ട് വിഹായസിന് പിറകെ നടന്ന മിഥുല ഓരോ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തി. ബാൽക്കണിയിലാണ് ചിണ്ടുവിനെ കാണുന്നതെങ്കിലും ഏതാണ് അവൻ താമസിക്കുന്ന മുറിയെന്ന് ഇരുവർക്കും അറിയില്ല. പല വാതിലുകളിലായി ഇരുവർക്കും മുട്ടേണ്ടി വന്നു. അവനെ കാണുന്നത് വരെയും അവന് നമ്മളെ മനസ്സിലാകുമോ എന്ന സംശയത്തിലായിരുന്നു മിഥുലയും വിഹായസും. പക്ഷെ ആ സ്നേഹത്തിന് മുമ്പിൽ അവരുടെ സംശയമങ്ങ് തകർന്നിരുന്നു. ചിണ്ടു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇവരെ കണ്ടെത്തി. അവരുടെ അടുത്തേക്ക് അവന് സാധിക്കുന്ന പോലെ ഓടിയെത്തി. അതിനുശേഷം പെട്ടെന്ന് തന്നെ കേക്ക് എടുത്തു മുറിച്ച് വിഹായസ് ചിണ്ടുവിന് നൽകി. പവൻ എന്നാണ് ചിണ്ടുവിന്റെ യഥാർത്ഥ പേര്. ചിണ്ടു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. 22 വയസ്സുകാരനായ ഈ പയ്യന്റെ സന്തോഷം തന്നെയാണ് സമൂഹ മാധ്യമത്തിലും എല്ലാവരുടെയും മനസ്സ് നിറച്ചിരിക്കുന്നത്. കൈകൾക്കും കാലിനുമൊന്നും സ്വാധീനമില്ല. സംസാരിക്കാനും സാധിക്കില്ല. വരാന്തയിൽ ആളുകളെ നോക്കി നിൽക്കുന്നതാണ് അവന്റെ സന്തോഷം. ഇത്രയും മനോഹരമായ ഒരു ജന്മദിനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് വിഹായസ് പറഞ്ഞത്. അവന്റെ അമുഖത്ത് ചിരി തന്നെ മതി ഇരുവരും എത്തിയ സന്തോഷം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വിഹായസിന്റെയും മിഥുലയുടെയും അതുപോലെ തന്നെ ചിണ്ടുവിന്റെയും ഈ ഒരു സൗഹൃദം ഇതുപോലെ തന്നെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ.